വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് മക്കളെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും ഇഷ്ടമില്ലാത്തവരാകും അമ്മമാർ എന്നാൽ ചിലപ്പോഴാകട്ടെ അവർക്ക് കുഞ്ഞുങ്ങളോട് മൃഗീയമായ ക്രൂരത ചെയ്യാനുമാകും ഇപ്പോൾ അങ്ങനെയുള്ള സംഭവമാണ് കൊല്ലത്തു നിന്നെത്തുന്നത് മൂന്ന് വയസ്സുള്ള പിഞ്ചുമകനെ കൊന്ന ശേഷം അമ്മയും ജീവൻ ഒടുക്കുകയായിരുന്നു വർഷം കാത്തിരുന്ന് ആറ്റുനൂറ്റുണ്ടായ മകനോട് ഈ കൊടും ക്രൂരത ചെയ്തതിന്റെ കാരണമറിഞ്ഞ് നിലവിളിക്കുകയാണ് ഭർത്താവും വീട്ടുകാരും തൊടിയൂർ പുലിയൂർ വഞ്ചി തെക്ക് വൈപ്പിൻകര ബിനു നിവാസിൽ സുനിൽകുമാറിന്റെ ഭാര്യ മുപ്പത്തിയഞ്ചുകാരി സൂര്യയും മകൻ ആദിദേവുമാണ് മരിച്ചത് കൊല്ലത്ത് കട നടത്തുന്ന സുനിൽകുമാറും ഭാര്യയും കുഞ്ഞുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് വൈകിട്ട് മൂന്നുവരെയും സൂര്യയും കുഞ്ഞിനെയും വീട്ടിൽ ബന്ധുക്കൾ കണ്ടിരുന്നു എന്നാൽ വൈകിട്ട് വീടിന്റെ കഥക് അടച്ച നിലയിലായിരുന്നു കുടുംബക്കാവിൽ വിളക്കുകത്തിക്കാനും സൂര്യ എത്തിയിരുന്നില്ല വിളിച്ചിട്ട് പ്രതികരണമില്ലാത്തതിനാൽ രാത്രി ഏഴ് മുപ്പതോടെ സമീപവാസികളുടെ സഹായത്തോടെ ബന്ധുക്കൾ ജനൽ സില്ലുകൾ പൊട്ടിച്ചു നോക്കിയപ്പോൾ ഇരുവരെയും മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കുഞ്ഞിന്റെ കഴുത്തറുത്ത ശേഷം കഴിഞ്ഞരമ്പ് മുറിച്ച് സൂര്യ ആത്മഹത്യ ചെയ്യുകയായിരുന്നു സൂര്യയുടെ കഴുത്തിലും മുറിവുണ്ട് മൃതദേഹങ്ങൾ കട്ടലിൽ തന്നെയാണ് കിടന്നിരുന്നത് കുട്ടി മലർന്നും സൂര്യ കമിഴ്ന്നുമാണ് കിടന്നിരുന്നത് കുട്ടിയുടെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവായിരുന്നു രക്തം വാർന്നൊഴുകി മുറിയിൽ തളം കെട്ടി നിന്നിരുന്നു ഈ രക്തത്തിൽ സൂര്യ ചവിട്ടി നടന്നിരുന്ന കാൽപ്പാടുകളും മുറിയിലുണ്ടായിരുന്നു സൂര്യയുടെ ബാഗിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് മോനെ തനിച്ചാക്കി പോകാൻ കഴിയാത്തതുകൊണ്ട് മകനെയും ഒപ്പം കൊണ്ടുപോകുന്നു പതിനഞ്ചു ലക്ഷത്തോളം രൂപയുടെ കടബാധ്യത മാനസികമായി തകർത്തു ആരുടെയും മുന്നിൽ തലതാഴ്ത്തി ജീവിക്കാൻ കഴിയില്ല അതിനാൽ ഞാൻ പോകുന്നു എന്നാണ് കുറിപ്പിലുള്ളത് പുതിയതായി തുടങ്ങിയ കട വിജയത്തിലല്ലെന്നും ഇത് ബാധ്യതകൾ വർധിക്കുന്ന സാഹചര്യത്തിൽ എത്തിച്ചെന്നും പറയുന്നു സൂര്യയും ഭർത്താവ് ബിനുവും ചേർന്ന് കൊല്ലത്ത് ചാമക്കടയിൽ നടത്തിയ കടയുടെ ബാധ്യതയാണ് മനോവിഷമത്തിനിടയാക്കിയത് എന്നാണ് കരുനാഗപ്പള്ളി പോലീസ് വ്യക്തമാക്കിയത് ബിനു വെള്ളിയാഴ്ച വൈകിട്ട് കടയടച്ചു സന്ധ്യയോടെ വീടിനടുത്തെത്തിയപ്പോഴാണ് എത്രയും വേഗം വീട്ടിലെത്താൻ ഫോൺ വിളിയെത്തുന്നത് വർഷം കാത്തിരുന്ന് ലഭിച്ച മകനോട് ഇത്തരമൊരു ക്രൂരത കാട്ടി സൂര്യ ജീവനൊടുക്കിയത് ബിനുവിന് താങ്ങാവുന്നതിലും അധികമായി വാവിട്ട് കരഞ്ഞ ബിനുവിനെ ആശ്വസിപ്പിക്കാനും ബന്ധുക്കൾക്കായില്ല